ഒടുവിൽ കണ്ണും പൂട്ടി തിരിച്ചടിക്കുന്നു ഫലസ്തീൻ ഫലസ്തീനിലെ പാവങ്ങൾ പട്ടിണിക്കാർ ആയുധങ്ങളില്ലാത്തവർ നോമ്പ് പിടിച്ച് വിഷമിച്ച് വലഞ്ഞു നിൽക്കുന്ന ജനത നിലനിൽപ്പിനായി തിരിച്ചടിക്കുന്നു ഇരുന്നൂറിലധികം മിസൈലുകളാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് മണിക്കൂറുകൾക്കകം ഹമാസ് ടെല്ലവീവിലേക്ക് തൊടുത്തുവിട്ടത് എല്ലാവരും ആവേശം കൊള്ളിക്കുന്നത് പോലെ വിജയിക്കാനല്ല ആരെയും കൊല്ലാനുമല്ല കീഴ്പ്പെടുത്താനുമല്ല മറിച്ച് നിലനിൽക്കാനായി അതെ നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിൽ അന്തിമ പോരാട്ടത്തിലാണ് ഫലസ്തീനിലെ പാവപ്പെട്ട ജനത കുടിയൊഴിപ്പിക്കപ്പെട്ടവർ അവർ ഏറ്റുമുട്ടുന്നത് ഇസ്രയേലിനോടാണ് എല്ലാ ആയുധങ്ങളും കയ്യിലുള്ളവർ മൗനം കൊണ്ട് ലോക മുതലാളിമാർ സമ്മതമരുളുന്ന ഇസ്രയേലിനോട് പക്ഷേ തിരിച്ചടിക്കാതെ നിർവാഹമില്ലെന്ന് വന്നപ്പോൾ തിരിച്ചടിച്ച് മരിക്കാൻ തീരുമാനിക്കുന്ന അവർക്ക് ഐക്യദാർഢ്യം നിഷ്പക്ഷം നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് അകാരണമായി യാതൊരു പ്രകോപനവും കൂടാതെ വളരെ പെട്ടെന്ന് ഒരു നാട്ടിൽ ജീവിക്കുന്ന ജനതയെ കുടിയിറക്കാനായി ലോകത്തെ ഒരു ബോഡിയും അനുവാദം നൽകാത്ത ഐക്യരാഷ്ട്രസഭയോ മറ്റാരെങ്കിലുമോ അനുവാദം നൽകാതെ വെറും തൂർന്നിവാസവും തെമ്മാടിത്തവും അധികാരം കൊണ്ടും അഹങ്കാരം കൊണ്ടും ആയുധം കൊണ്ടും കാണിച്ച് ഇസ്രയേൽ മുന്നേറിയപ്പോൾ അമ്പത്തിരണ്ട് പാവപ്പെട്ടവരാണ് മരിച്ചത് പതിമൂന്ന് കുട്ടികൾ ആ മരണത്തിന് കാരണക്കാർ മരിക്കപ്പെട്ടവരും അല്ല മറിച്ച് ലോകത്തെ അധികാരം കൊണ്ട് അധിനിവേശം കൊണ്ട് പുതിയ നീതികൾ രചിക്കാനൊരുങ്ങുന്ന ഇസ്രയേലാണ് അവർക്ക് മുന്നിൽ മൗനമാണ് ഏതോ മൂലക്കിരുന്നു കൊണ്ട് അമേരിക്കയും ഐക്യരാഷ്ട്രസഭയുമൊക്കെ സമാധാനം സമാധാനം എന്ന് പുലമ്പുന്നുണ്ട് പക്ഷേ അത് സമാധാനം എന്നതിനേക്കാളുപരി സാമാനം എന്ന് പറയുന്നതായിരിക്കും ഉചിതം യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഒരർത്ഥവുമില്ലാതെ വളരെ നിഷ്കളങ്കരും നിരായുധരുമായ ഒരു ജനതയ്ക്കുമേൽ കഴിഞ്ഞ നാലഞ്ച് ദിവസക്കാലമായി അധിനിവേശത്തിൻ്റെ തേരോട്ടം നടത്തുമ്പോൾ അതിന് നിലനിൽപ്പിനായി തിരിച്ചടിക്കുന്ന ജനതയെ നാട്ടിലെ പരിഷ്കാരികളും മറ്റു കുറേ പേരും ബാലൻസ് ചെയ്യാനായി തീവ്രവാദികൾ എന്ന് വിളിക്കുന്നുണ്ട് പിന്നോട്ട് പോകുന്നതിനും ഒരറുതിയുണ്ട് ഏറ്റവും ഉറ്റവരും ഉടയവരും യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ അടിച്ചിറക്കി വിട്ടെടുത്ത് സമാധാനത്തോടെ കിടക്കാൻ അനുവദിക്കാതെ വീണ്ടും വീണ്ടും ആയുധ കൂമ്പാരങ്ങളുമായി ആഭാസത്തരവുമായി ഇറങ്ങിയപ്പോൾ കഴിഞ്ഞ മണിക്കൂറിൽ ഫലസ്തീൻ തിരിച്ചടിച്ചു അത് ചില യൂട്യൂബർമാർ പറയുന്നത് പോലെ തകർത്തെറിയാനോ കീഴടക്കാനോ തച്ചു തകർക്കാനോ അല്ല അഭിമാനത്തോടെ മരിക്കാൻ എന്തിനു ജീവിക്കണം ഇങ്ങനെ ഒരു ഭൂമിയിൽ എന്തിനു ജീവിക്കണം ഇങ്ങനെ ഒരു രാജ്യത്ത് യാതൊരു നീതിയുമില്ലാതെ അകാരണമായി ആയുധങ്ങൾ കൊണ്ടും അർത്ഥം കൊണ്ടും മനുഷ്യന് കിടക്കുന്ന സ്ഥലങ്ങളിൽ പോലും കിടക്കപ്രതി ഇല്ലാതാക്കുമ്പോൾ പിന്നെ അവന് സമാധാനം കിട്ടുന്നത് വിശ്വാസം കൊണ്ടൊരു പക്ഷേ കബറിടങ്ങളിലായിരിക്കും അത് തീരുമാനിച്ചായിരിക്കണം ഫലസ്തീൻ തിരിച്ചടിക്കുന്നത് അടിക്കുമ്പോഴും അവർക്കറിയാം അവർക്കൊന്നും നേടാനാവില്ല കാരണം മറുവശത്ത് നിൽക്കുന്നത് ആയുധം കൊണ്ടും സമ്പത്ത് കൊണ്ടും ലോകത്തിലെ എല്ലാ താപ്പാനകളുടെയും പിന്തുണയോട് നിൽക്കുന്ന ആഭാസ തരത്തിൻ്റെ തീവ്രവാദത്തിൻ്റെ ആൾ രൂപമായ ഇസ്രയേലാണ് ഇവിടെ സമാധാനവും തീവ്രവാദവും ഒന്നും നിർവചിക്കാൻ ഒരു മേലാളന്മാരുമില്ല ആകപ്പാടെ എഴുതുന്നവർ പലരും ബാലൻസ് ചെയ്യാൻ വേണ്ടി പലതുമൊക്കെ പറഞ്ഞ് തീവ്രവാദികൾ തിരിച്ചടിക്കുന്നു എന്ന പേരിൽ നിരപരാധികൾ കയ്യിലിരിക്കുന്ന പൊട്ടാസോ റോക്കറ്റോ പൊട്ടിക്കുന്നതിനെ അത്തരത്തിൽ ചിത്രീകരിച്ച് ബാലൻസ് ചെയ്യപ്പെടുക മാത്രമാണ് ചെയ്യുന്നത് തിരിച്ചടിക്കലേ പോകും വഴിയുള്ളൂ അതല്ലാതെ മറ്റെന്തിനു നിശബ്ദമാകണം മരണം അനിവാര്യമാണ് മരിക്കാൻ തയ്യാറുള്ള ഒരു ജനതയ്ക്ക് മുമ്പിൽ ജീവിക്കാൻ കൊതിയോടെ ആർത്തിയോടെ പണവും ആയുധവുമായി പോരാടുന്നവരോട് തിരിച്ചടിക്കലല്ലാതെ വേറൊരു മാർഗ്ഗമില്ല ഇപ്പം ഏറ്റവും പ്രിയപ്പെട്ടവർ കിടന്നുറങ്ങുന്ന പിഞ്ചുകുഞ്ഞുങ്ങൾ പോലും മരണപ്പെടുമ്പോൾ അവരുടെ രക്ഷകർത്താക്കൾ കൂടി മരിച്ചില്ലാതാകുമ്പോൾ അധിനിവേശത്തിൻ്റെ ഈ കാട്ടാളന്മാർക്ക് അതുകൂടി കൈയടക്കി ഈ ഭൂമിയിലെ രാജാക്കന്മാരായി ജീവിക്കാമെങ്കിൽ ജീവിച്ചു കൊതി തീർക്കട്ടെ അതിനോശാന പാടുന്ന ഐക്യരാഷ്ട്രസഭയും അമേരിക്കൻ മുതലാളിമാരും പിന്തുണ നൽകുന്നവരുമെല്ലാം സന്തോഷിക്കട്ടെ അറബ് മുതലാളിമാർ അത്തറും പുരട്ടി സുഖസുഷുപ്തിയിലായി അവരുടെ മണിമാളികകളിൽ രമിക്കട്ടെ ഇവർക്കുള്ള സ്വർഗം പടച്ചതമ്പുരാൻ നൽകട്ടെ അതല്ലാതെ ഇതിനു മറ്റൊരു പരിഹാരമില്ല ഇതിനു മറ്റൊരു അന്ത്യവുമില്ല